नमक नोक वर्ष रान आनये एं प्रख्यापी आनये देशीय पैतृक मृग प्रख्यापी नाशनल हेरीटेज अनिमल देशीय पैतृक मृगम देशीय ए पैतृक मृगम पैतृक मृग प्रख्यापी आनये प्रख्यापी वर्ष रे ई रीय हरिद ट्रिब्यूनल रीय हरिद ट्रिब्यूनल अब नमुक डेट पढ़ी ऑक्टोबर ऑक्टोबर पदू नेशनल ग्रीन ट्रिब्यूनल देशीय हरिद ट्रिब्यूनल वह वर्ष ऑक्टोबर पदा क्लियर आयो पर ऑक्टोबर पदशीय हरिद ट्रिब्यूनल नीव रेटे ऑक्टोबर ऑक्टोबर इतिशीय पैतृक मृग नाशनल हेरीटेज अनिमल ऐसे प्रख्यापी आनये प्रख्यापी क्लियर आयो लोक आन दिन एलिफेंट डे ऑगस्ट पन्टो आने दिन चोदी कॉगस्ट पन्टा लोक युवजन दिन ऑगस्ट पन्टा अ लोक आन दिन एलिफेंट डे चोदी कॉगस्ट पन्टा ऑक्टोबर पदीटी नाशनल ग्रीन ट्रिब्यूनल देशीय हरिद ट्रिब्यूनल अड़ू एनुद अनुद आर्टिकल ट्वेंटी वण आर्टिकल इति पर जीवन व्यक्ति स्वातंत्रकाश आर्टिकल इति जीवन व्यक्ति स्वातंत्रकाश आर्टिकल इति अनुद इति अगतर मलिणीकरण मुक्त परस्थि जीविकानवकाश नमुको पर आर्टिकल इति मलिणीकरण मुक्त परस्थि पोल्यूशन फ्री एनवयोमेंट जीविकानवकाशों नमुको पर आर्टिकल इति അതുകൊണ്ട് ചോദ്യമുണ്ട് ആർട്ടിക്കിൾ 21 പ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആർട്ടിക്കിൾ 21 പ്രകാരം നിലവിൽ വന്ന സ്ഥാപനം ചോദിച്ചാൽ എൻജിടി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ക്ലിയർ ആയോ അടുത്ത പറയുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ നിലവിലെ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആദർശ് കുമാർ ഗോയൽ ആണ് ആരാണ് आदर्श कुमार गोयल आदर्श कुमार गोयल ई एन जी टी अल्लेंकिल नेशनल ग्रीन ट्रिब्यूनल आस्थान एवडेन्न चोदिच्चालो अत न्यू डल्हीलाण आस्थान न्यू डल्हीलाण चेयरमैन चोदिच्चाल आदर्श कुमार गोयल इंपॉर्टेंट चोद्यम मरक्करुत् तोट्टु मेलिल परंजु आर्टिकल 21 प्रकारम निलविल वन्न स्थापनमाण एतु ग्रीन ट्रिब्यूनल प्रधानप्पेट्ट चोद्यम ग्रीन ट्रिब्यूनल नीवल वह वर्ष आने ऑक्टोबर पदेट अद इंपॉर्टा देशीय पैतृक मृग आने प्रख्याप वर्ष ऑक्टोबर इगस्ट पन्द्रुद्ध एलिफेंट डे क्लियर आयो पर नोक अब ग्रीन ट्रिब्यूनल क्यों इत्र मैं नो रहा क्यों नो वन पढ़ी वरने वन दिन लोक वन दिन ലോക വനദിനം പഠിക്കുന്നതിന് മുമ്പ് ഒരാളെ കുറിച്ച് പഠിക്കണം ഒരു വനജയെ കുറിച്ച് പഠിക്കണം എവിടത്തെ വനജയാണ് അങ്ങാടിയിലെ വനജയാണ് എന്താ പ്രത്യേകത സന്തോഷവതിയാണ് എങ്ങനെയാണ് സന്തോഷവതിയാണ് സന്തോഷവതി സന്തോഷവതിയായ എവിടത്തെയാണ് എവിടത്തെ അങ്ങാടിയാണ് അങ്ങാടി സന്തോഷവതിയായ അങ്ങാടിയിലെ വനജ സന്തോഷവതിയായ അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമാണ് കേട്ടോ സന്തോഷവതിയാണെങ്കിലും കാലിൽ ക്ഷയമാണ് കാലിൽ ക്ഷയമാണ് ക്ഷയരോഗമാണ് എത്രയേ ഉള്ളൂ ഓർത്തു വെക്കണേ അങ്ങാടിയിൽ ആരാ കാര്യം പറയുന്നേ വനജയുടെ കാര്യം വനജ പ്രത്യേകം എന്താണ് സന്തോഷവതിയാണ് പക്ഷേ ഒരു ദുഃഖവുമുണ്ട് എന്താണ് കാലിൽ ക്ഷയമാണ് നോക്കിക്കോണേ മാർച്ച് മാസം 20 മുതൽ 20 മുതൽ 24 വരെ മാർച്ച് മാസം
ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ നോക്കിക്കോണേ. സന്തോഷവതിയായ എന്ന് പറയുമ്പോൾ അതിൽ പറയണം ഇതെല്ലാം ലോകത്തിലെ ദിനങ്ങളാണ് കേട്ടോ. പറയാൻ പോകുന്നത് ലോകത്തിലെ ദിനങ്ങളാണ്, ദേശീയമൊന്നുമല്ല, ലോകത്തിലെ ദിനങ്ങളാണ്. സന്തോഷവതിയായ എന്നുള്ളതിൽ സന്തോഷമുണ്ടല്ലോ. ലോക സന്തോഷ ദിനം, വേൾഡ് ഹാപ്പിനെസ് ഡേ, മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനം. അങ്ങാടിയിലെ എന്നല്ലേ പറഞ്ഞത്, ലോക അങ്ങാടിക്കുരുവി ദിനം ചോദിച്ചാലും മാർച്ച് 20 ആണ്. ലോക അങ്ങാടിക്കുരുവി ദിനം ചോദിച്ചാലും മാർച്ച് 20 ആണ്. അങ്ങാടിയിലെ വനജയുടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വന എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് കിട്ടും? വനം കിട്ടും. അപ്പോൾ വനദിനം എന്നാണ് തൊട്ടടുത്ത ദിവസമായ 21. വനജയുടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജായുണ്ട് അവിടെ. അപ്പോൾ ജായ എന്താണ്? ജലമാണെന്നോർത്തെ 22. വനജയുടെ കാലിലാണ് ക്ഷയം. കാലിൽ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ എന്ന് ഓർക്കണം. അപ്പോൾ 23 തൊട്ടടുത്ത ഡേറ്റ് 23 അല്ലേ, 23 കാലിൽ. അടുത്തെന്താ പറയുന്നത്? ക്ഷയമാണ്, ലോക ക്ഷയദിനം ചോദിച്ചാൽ 24. ക്ലിയർ ആയിട്ട് കിട്ടി. ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ. ലോക സന്തോഷ ദിനം മാർച്ച് 20, ലോക അങ്ങാടിക്കുരുവി ദിനമാണെങ്കിലോ മാർച്ച് 20, ലോക വനദിനം ചോദിച്ചാൽ മാർച്ച് 21, ലോക ജലദിനമാണെങ്കിലോ മാർച്ച് 22, ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23, ലോക ക്ഷയദിനം മാർച്ച് 24. നമുക്ക് ഇവിടുത്തെ പോയിന്റ് ഏതാണ് ആവശ്യം? നമുക്ക് വനദിനമാണ്. വനദിനം എന്നൊന്ന് ചോദിച്ചാൽ മാർച്ച്. ലോക വനദിനം ചോദിച്ചാൽ മാർച്ച് 21 ആണ്. ജലദിനം ഞാൻ പറഞ്ഞില്ലേ മാർച്ച് 22 ആണ്, അത് ലോകമാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയ ജലദിനം, ഇന്ത്യയിൽ ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഇന്ത്യയിൽ ദേശീയ ജലദിനം, അത് മാറിപ്പോകരുത്, കൃത്യമായിട്ടും പഠിക്കുക, ഏപ്രിൽ 14. പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ 14. അതുകൊണ്ട് ആ ദിനം എന്തായാലും പ്രഖ്യാപിച്ചു, ദേശീയ ജലദിനമാണേ. ദേശീയ ജലദിനം, അതൊന്നും മാറിപ്പോയരുത്, ദേശീയ ജലദിനം. ദേശീയ ജലദിനം എന്നാണ് ഏപ്രിൽ 14. മാർച്ച് 22 എന്താണ്? ലോക ജലദിനം. ലോക വനദിനം എന്നാണ് മാർച്ച് 21. ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റ്? ഇനി നോക്കാം, കുറച്ച് സ്ഥാപനങ്ങൾ പറയുന്നു. നാഷണൽ, അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം. ഇന്ത്യനാണ് ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ വെറും സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും വനഗവേഷണ കേന്ദ്രം, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ വെറും സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഒരു സ്ഥാപനം, സർവേ ഓഫ് ഇന്ത്യ മറ്റൊരു സ്ഥാപനം. ഈ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്പ് തയ്യാറാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഇത്, ഈ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? നോക്കാം, വനഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? ഡെറാഡൂൺ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആസ്ഥാനം ഡെറാഡൂണാണ്. ഡെറാഡൂൺ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയുടെ സ്കൂൾ ക്യാപിറ്റൽ ചോദിച്ചാൽ ഏതാണ്? ഡെറാഡൂൺ തന്നെയാണ്. ഇന്ത്യയുടെ സ്കൂൾ ക്യാപിറ്റൽ ഡെറാഡൂണാണ്. ഫസ്റ്റ് ടൈഗർ സെല്ല്, ടൈഗർ റിപ്പോസിറ്ററി സെല്ലിൻ ഇന്ത്യ ആദ്യത്തെ, അത് എവിടെ വന്നു? ഡെറാഡൂണിൽ വന്നു. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ ഡെറാഡൂണ് കുറേയധികം പ്രത്യേകതകളുണ്ട്. വനഗവേഷണ, ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, അടുത്ത സ്ഥാപനം. ദെൻ നമ്മൾ പറഞ്ഞു ടൈഗർ സെൽ അല്ലെങ്കിൽ ടൈഗർ റിപ്പോസിറ്ററി സെല്ല് വന്നത് ഇവിടെ തന്നെയാണ്, ഈ ഡെറാഡൂണിൽ തന്നെയാണ്. അടുത്ത് പറയുന്നത് മറ്റൊരു സ്ഥാപനം, മധ്യപ്രദേശിൽ നമ്മൾ വനഗവേഷണ കേന്ദ്രം, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു വാക്കും കൂടെ അതിൽ കയറി വരുന്നു, ട്രോപ്പിക്കൽ എന്നൊരു വാക്കും കൂടെ കയറി വരുന്നു. ട്രോപ്പിക്കൽ, ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ട്രോപ്പിക്കൽ വനഗവേഷണ കേന്ദ്രം,
ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രോപ്പിക്കൽ വന ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം ജബൽപൂർ ആണ്. ജബൽപൂർ, ജബൽപൂർ, ജബൽപൂർ എവിടെയാണ്? ജബൽപൂർ മധ്യപ്രദേശിലാണ്. ജബൽപൂർ മധ്യപ്രദേശിലാണ്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ ട്രോപ്പിക്കൽ വനഗവേഷണ കേന്ദ്രം ജബൽപൂർ, വനഗവേഷണ കേന്ദ്രം ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം ഡെറാഡൂൺ. ഓക്കെ, ഇന്ത്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഭോപ്പാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സ്ഥാപനങ്ങൾ കിട്ടിയോ? ഡെറാഡൂണിലെ സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ വനഗവേഷണ കേന്ദ്രം ഡെറാഡൂൺ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ ആണ്. ഏത് വർഷമാണ് വന്നേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏത് വർഷം നിലവിൽ വന്നു. 1981 ഈ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അവരുടെ ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ്? 87. അതൊക്കെ ഓർത്തോണം. നോക്കാം അടുത്ത്. വെറും ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡെറാഡൂൺ ആണ്. പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്പ് തയ്യാറാക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് സർവേ ഓഫ് ഇന്ത്യ. എല്ലാത്തിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ സ്കൂൾ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. ഫസ്റ്റ് ടൈഗർ സെല്ല് നിലവിൽ വന്നത് ഇവിടെ തന്നെയാണ്, ഡെറാഡൂണിലാണ്. പിന്നെ പറയുന്നു ഇന്ത്യൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം ജബൽപൂർ, മധ്യപ്രദേശാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഭോപ്പാൽ, മധ്യപ്രദേശാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കേണ്ടത് കേരളത്തിലെ കുറച്ച് സ്ഥാപനങ്ങൾ. ഇതുപോലെ വനഗവേഷണ കേന്ദ്രം എവിടെയുമുണ്ട്? കേരളത്തിലുമുണ്ട്. അപ്പോൾ കേരള വനഗവേഷണ കേന്ദ്രം, കേരള വനഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരള വനഗവേഷണ കേന്ദ്രം പീച്ചിയാണ്. പീച്ചി, കേരള വനഗവേഷണ കേന്ദ്രം പീച്ചി. പീച്ചി എവിടെയാണ്? തൃശ്ശൂരിലാണ്. കേരള വനഗവേഷണ കേന്ദ്രം പീച്ചി, തൃശ്ശൂർ. വന വന്യജീവി വകുപ്പ്, എങ്ങനെയാണ്? വന വന്യജീവി വകുപ്പ്, കേരള വന വന്യജീവി വകുപ്പ് ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വഴുതയ്ക്കാടാണ്. വഴുതയ്ക്കാട്, വഴുതയ്ക്കാട്, വഴുതയ്ക്കാട്. രണ്ട് പോയിന്റുകളും ഉറക്കെ ഒന്ന് ഓർത്ത് നോക്കാം. ഏതൊക്കെയാണ്? കേരള വനഗവേഷണ കേന്ദ്രം, കേരള വനഗവേഷണ കേന്ദ്രം പീച്ചി, തൃശ്ശൂർ. കേരള വന വന്യജീവി വകുപ്പ് വഴുതയ്ക്കാട്, തിരുവനന്തപുരം. വഴുതയ്ക്കാട്, തിരുവനന്തപുരം. വനവികസന കോർപ്പറേഷൻ, കേരള വന വികസന കോർപ്പറേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം കോട്ടയത്താണ്. കോട്ടയം, കേരള വനവികസന കോർപ്പറേഷൻ കോട്ടയത്താണെന്ന് ഓർക്കുക. കേരള വനവികസന കോർപ്പറേഷൻ കോട്ടയം. ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റ്? കേരള വന മ്യൂസിയം എവിടെയാണ്? ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ്? കേരള വന മ്യൂസിയം, അത് എളുപ്പമുണ്ട്. ഉത്തരം ഗവിയാണ്. എല്ലാവർക്കും അറിയാം ഗവി. ഗവി, ഗവി എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത, ആനയുടെ മുഴുവൻ അസ്ഥികളും സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണേത്, ഈ ഗവി മ്യൂസിയം പത്തനംതിട്ട. കേരളത്തിലെ സ്ഥാപനങ്ങൾ ഓർക്കുക. കേരള വനഗവേഷണ കേന്ദ്രം പീച്ചി, തൃശ്ശൂർ. കേരള വന വന്യജീവി വകുപ്പ് വഴുതയ്ക്കാട്, തിരുവനന്തപുരം. കേരള വനവികസന കോർപ്പറേഷൻ കോട്ടയത്താണ്. കേരള വന മ്യൂസിയം ചോദിച്ചാൽ ഗവി പത്തനംതിട്ട. ഗവി പത്തനംതിട്ട, ആനയുടെ മുഴുവൻ അസ്ഥികളും സൂചിച്ചിട്ടുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ ഗവിയിലാണ്. പിന്നെ പറയുന്നു കേരള ഫോറസ്റ്റ് സ്കൂൾ എവിടെയാണ്? വനം സ്കൂൾ, ഫോറസ്റ്റ് സ്കൂൾ, രണ്ട് സ്ഥലം പഠിക്കണം. ഒന്ന് അരിപ്പ, ഒന്ന് അരിപ്പയാണ്. മറ്റൊന്ന് വാളയാർ, മറ്റൊന്ന് വാളയാറാണ്, മറ്റൊന്ന് വാളയാറാണ്. അരിപ്പ, വാളയാർ, അരിപ്പയും വാളയാറും. അരിപ്പ എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. അരിപ്പ തിരുവനന്തപുരത്താണ്. വാളയാർ എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. വാളയാർ, പാലക്കാട്. അടുത്ത് പറയുന്നു ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്ററുമുണ്ട്, ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമുണ്ട്. ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്ററുമുണ്ട്, ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏത് തന്നെയാണ്? അരിപ്പ തന്നെയാണ്. ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചാൽ അരിപ്പ. ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻറ്റർ എന്നുള്ള വാക്കുകളെ മാറുന്നുള്ളൂ. ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാലോ അരിപ്പയാണ്. ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ എന്ന് ചോദിച്ചാൽ പി ടി പി നഗറാണ്. പി ടി പി, പി ടി പി നഗർ, പി ടി പി നഗർ, പി ടി പി നഗർ. എങ്ങനെ പഠിക്കാം? തിരിഞ്ഞു പോവാതെ എങ്ങനെ പഠിക്കാം? ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്ററും ഇൻസ്റ്റിറ്റ്യൂട്ടും നോക്കിയേ. ഫോറസ്റ്റ് ട്രെയിനിങ് വരെ രണ്ടിലും സെയിമാണ്. അത് കഴിഞ്ഞല്ലേ വ്യത്യാസം വരുന്നത്, സെൻറ്ററും ഇൻസ്റ്റിറ്റ്യൂട്ടും. നോക്കുക, ഫോറസ്റ്റ് ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിൻ്റെ ടി സെൻറ്ററിൽ വരുന്നതാണ് എന്ത്?
പി ടി പി നഗർ ഫോറസ്റ്റിൻ്റെ ആ ട്രെയിനിങ്ങിൻ്റെ ടി സെൻറ്ററിൽ വരുന്നത് പി ടി പി നഗറാണ്. പി ടി പി നഗർ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പി ടി പി നഗർ ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്ററാണ്. ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ പി ടി പി നഗർ തിരുവനന്തപുരം. ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാലോ അരിപ്പ. അരിപ്പ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? നമ്മൾ വന ഗവേഷണ കേന്ദ്രം എവിടെയാണ് പഠിച്ചത്? കേരള. കേരള വന ഗവേഷണ കേന്ദ്രം പി ചി തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ഒറ്റ വാക്ക്, അവിടെ ഒരു വാക്ക് കയറി വരുന്നു, ട്രോപ്പിക്കൽ വന ഗവേഷണ കേന്ദ്രം. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അതിൻ്റെ കൂടെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊരു വാക്കും കൂടെ വരുന്നു. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് ചോദിച്ചാൽ ഉത്തരം എവിടെയാണ്? പാലോടാണ്. ഓക്കെ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് ചോദിച്ചാൽ ഉത്തരം പാലോട് തിരുവനന്തപുരം. പാലോട് തിരുവനന്തപുരം. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായിട്ട് പ്രഖ്യാപിക്കുന്നത്. 2010 ഒക്ടോബർ 22. അപ്പോൾ ലോക ആന ദിനം, എലിഫൻറ്റ് ഡേ ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 12 ആ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു എന്താണ്? യുവജനദിനം. എന്ത് യുവജനദിനം? ലോക യുവജനദിനം. ദേശീയ യുവജനദിനം ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. ഇത് ലോക ജലദിനം, ലോക യുവജനദിനമാണ്. ഓക്കെ, ആനദിനവും ഓഗസ്റ്റ് 12. പിന്നെ നമ്മൾ പറഞ്ഞു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒക്ടോബർ 10, 2010 ഒക്ടോബർ 18 വരുന്നു. ആർട്ടിക്കിൾ 21 പ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതും കൂടെ ഓർക്കുക. അതിൻ്റെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദർശ് കുമാർ ഗോയലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡേറ്റുകളാണ്. മാർച്ച് 20 മുതൽ 24 വരെ. കോഡ് ഓർക്കുക. ആദ്യം പറഞ്ഞു അങ്ങാടിക്കുരുവി ദിനം ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷവതിയായ അങ്ങാടിയിലേ. ലോക സന്തോഷ ദിനം മാർച്ച് 20. അങ്ങാടിക്കുരുവി ദിനം ചോദിച്ചാൽ മാർച്ച് 20 തന്നെയാണ്. ലോക വനദിനം മാർച്ച് 21. പിന്നെ വനജയുടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലോക ജലദിനം മാർച്ച് 22. ദേശീയ ജലദിനം ഏപ്രിൽ 14, അംബേദ്കറുടെ ജന്മദിനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കാലാവസ്ഥ ദിനം മാർച്ച് 23. കാലാവസ്ഥാ ദിനത്തിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ക്ലൈമറ്റ് ഡേയോ വെതർ ഡേയോ അങ്ങനെയൊന്നുമല്ല, മെറ്ററോളജിക്കൽ ഡേ. മെറ്ററോളജിക്കൽ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥാ ദിനം മാർച്ച് 23 ആണ്. ക്ഷയദിനം മാർച്ച് 24. ക്ലിയർ ആണോ പറഞ്ഞത്? പിന്നെ നമ്മൾ പറഞ്ഞത് കുറച്ച് സ്ഥാപനങ്ങളാണ്, ഇന്ത്യയിലെ സ്ഥാപനങ്ങളാണ്. ദേശീയ വന ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ഡെറാഡൂണിലാണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഡെറാഡൂൺ തന്നെയാണ്. ദെൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയും വെറും സർവേ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാലും ഡെറാഡൂൺ ആണ്. സ്കൂൾ ക്യാപിറ്റൽ അതും ഡെറാഡൂൺ ആണ്. ഫസ്റ്റ് ടൈഗർ സെല്ല് വന്നത് ഇവിടെ തന്നെയാണ്, ഡെറാഡൂണിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ട്രോപ്പിക്കൽ എന്നൊരു വാക്ക് വന്നാൽ ട്രോപ്പിക്കൽ വന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ജബൽപൂർ, മധ്യപ്രദേശ്. പിന്നെ പറഞ്ഞു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഭോപ്പാലാണ്. അത് മധ്യപ്രദേശിലാണ്. കേരളത്തിലെ സ്ഥാപനങ്ങൾ പറയുന്നു കേരള വന ഗവേഷണ കേന്ദ്രം പി ചി തൃശ്ശൂരാണ്. ദെൻ വഴുതക്കാട് സ്ഥാപനം എന്താണ്? വന്യജീവി വകുപ്പ് വഴുതക്കാട് തിരുവനന്തപുരം. വന വികസന കോർപ്പറേഷൻ കോട്ടയത്താണ്. വന മ്യൂസിയം ഗവിയിലാണ്. പിന്നെ ഫോറസ്റ്റ് സ്കൂളുകളുണ്ട്, രണ്ട് സ്ഥലത്തുണ്ട്, അരിപ്പയും വാളയാറും. വാളയാർ പാലക്കാട്, അരിപ്പ തിരുവനന്തപുരം. പിന്നെ പറഞ്ഞു ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ പി ടി പി നഗർ. സെൻറ്ററിൽ ടി വരുന്നു, പി ടി പി. ഓക്കെ, പി ടി പി നഗർ. ദെൻ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അരിപ്പയാണ്. അതുപോലെ തന്നെ ഫയർ ട്രെയിനിങ് സെൻറ്റർ ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? തിരുവനന്തപുരത്തെ അരിപ്പ തന്നെയാണ്.